നല്ല മണമുണ്ടോ? ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി നോക്കാം. അത് മധ്യതയുടെ സ്ഥലമല്ലേ. ഇങ്ങനെയുണ്ട്, നല്ല മണമാ മല്ലിയിലുണ്ട്. ആ മല്ലിയടയിലേക്ക് നല്ല സ്മെല്ലാണ്. നല്ല ഭാഗത്തും ഒന്ന് നന്നായിട്ട് നെയ്യൊക്കെ ഇട്ടുകൊണ്ട് ഒന്ന് മിക്സ് ആക്കും. നല്ല നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇനി നമുക്കിത് വാങ്ങി നമുക്ക് കഴിക്കാം. ഭയങ്കര ടേസ്റ്റാ കേട്ടോ ഇത്. എന്തായാലും നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടാക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഇത് നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം. കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും. പിന്നെ ഇതിനൊട്ടും ടൈം വേണ്ട, ചോറൊന്ന് വേവിച്ച് വെക്കുമ്പോഴത്തേക്കും തക്കാളി ഉള്ളിയും റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്ക് വീട്ടിലുള്ള ഇഷ്ടമുള്ള മസാലകളൊക്കെ ഇട്ടിട്ട് നമുക്കിത് റെഡി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അതുപോലെ വളരെ ടേസ്റ്റുമാണ്, ഈസിയാണ്. കുട്ടികൾക്ക് ഇത് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ വളരെയധികം താല്പര്യമാണ്. അതുകൊണ്ട് ഇത് തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ 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 ബൈ. ഇന്ന് ഞങ്ങൾ ഉച്ചക്കൊരു തക്കാളിച്ചോറ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. തക്കാളിച്ചോറിനാകുമ്പോൾ അത് സിമ്പിൾ, പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് തക്കാളിച്ചോറ് ഉണ്ടാക്കാനും പറ്റും. ഒത്തിരി കറികളും വേണ്ട. അതുകൊണ്ട് ഇന്ന് ഞാൻ തക്കാളിച്ചോറ് ഉണ്ടാക്കുന്നത് ബസുമതി റൈസ് വെച്ചാണ്. ബസുമതി റൈസ് ഞങ്ങൾക്ക് 3 പേർക്ക് കഴിക്കാനുള്ള പാകത്തിനാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് അരി നമുക്ക് വേവിച്ചെടുക്കാം. 3 പേർക്ക് ആവശ്യമുള്ള അരി വേകാനുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട് പാനിലോട്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പ്, ചോറിന് ഉപ്പ് പിടിക്കണല്ലോ, അങ്ങനെ ഉപ്പും കൂടെ ഇട്ട് വെച്ചിട്ടാണ് ഞാൻ അരി ഇട്ട് കൊടുക്കുന്നത്. ഇത് തിളക്കിട്ട് തിളക്കുമ്പോഴത്തേക്കും നമുക്ക് ബസുമതി റൈസ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. നന്നായി തിളച്ചു. ഇതിലോട്ട് ഞാൻ നന്നായി കഴുകി 5 മിനിറ്റ് കുതിർത്ത് വെച്ചു വെച്ച ബസുമതി റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം രണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളക്കട്ടെ. ഒരു 3/4 ഭാഗം വേഗമാകുമ്പോൾ ഇത് മാറ്റിയെടുക്കണം. അധികം വെന്തുപോയാൽ നമ്മുടെ തക്കാളിച്ചോറ് കുഴഞ്ഞിരിക്കും. ചോറ് വെന്തിട്ടുണ്ട്, 3/4 ഭാഗത്തോളം വേഗമായിട്ടുണ്ട്. ഉപ്പൊക്കെ കുറച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചോറൊക്കെ ഞാൻ ഈ പാത്രത്തിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. മാറ്റിയിട്ട് നമുക്കിത് തണുപ്പിച്ചിട്ടെടുക്കാം. ചോറ് തണുക്കാനായി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിന്റെ മസാലകളൊക്കെ തയ്യാറെടുക്കുവാണ്. അതിന് ഞാൻ എണ്ണ, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയും പിന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ ഇതിന്റെ മസാല തയ്യാറാക്കുന്നതിനുള്ള ഓയില്. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് മാത്രം നെയ്യ് ഉപയോഗിച്ചാൽ മതി. ഇല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കണമെന്നില്ല. നല്ലെണ്ണയാണെങ്കിലും നല്ലതാണ്. സൺഫ്ലവർ ഓയിലാണെങ്കിലും നല്ലതാണ്. ഞാനിപ്പം കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടിയാണ് ഉപയോഗിക്കുന്നത്. ഇത് ചൂടായിട്ടുണ്ട്. ഇത് ചൂടായതിലോട്ട് 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ കടലപ്പരിപ്പും, ഞാൻ അത്രത്തോളം കടലപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇനി ഇതിലോട്ട് ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് ഇടുന്നതിനേക്കഴിഞ്ഞ് നല്ലത് പേസ്റ്റ് ഇട്ട് നമുക്ക് ഉണ്ടാക്കാം. പേസ്റ്റ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്നായി. ഇഞ്ചി വെളുത്തുള്ളിയും കൂടി കട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ് എനിക്ക് ടേസ്റ്റായി തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി ഞാൻ എടുത്ത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി നമുക്കിത് ഒത്തിരി വേണമെന്നില്ല. ഇതിന് മെയിനായിട്ട് നമ്മൾ മുന്തി നിൽക്കുന്നത് തക്കാളിയാണ്. തക്കാളി ചോറെന്നാണല്ലോ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഉള്ളി നമുക്ക് അധികമായിട്ട് വേണമെന്നില്ല. ഇനി ഞാൻ ഒരു ഏലക്ക ഞാൻ കട്ട് ചെയ്തതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നിർബന്ധമല്ല, ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മാത്രം മതി. ഒരു ഏലക്കയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. ഇനി ഉള്ളിയൊക്കെ ഉള്ളത് കൊണ്ട് ഈ ഉള്ളിയൊക്കെ വേകാൻ ആവശ്യമുള്ള ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ്
കുറച്ച് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കാരണം ചോറിന് വേകാൻ നേരത്ത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് വഴന്ന് വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ഞാൻ രണ്ട് വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതും കൂടെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കറിവേപ്പില ഒരു തുണ്ട് കറിവേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് കറിവേപ്പിലൊക്കെ ഞാൻ കഴുകി റെഡിയാക്കി വെക്കുന്നതാണ് ഇനി തക്കാളി വഴന്ന് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം തക്കാളിയും കൂടെ വെന്തതിന് ശേഷമാണ് ഇനി ഇതിലോട്ട് ഞാൻ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയൊക്കെ ഇട്ടപ്പം നല്ല സ്മെല്ല് വരുന്നില്ലേ അകത്ത് എന്താണ് ഏലക്കയൊക്കെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നെയ്യും കൂടെ ഉണ്ടല്ലോ അതാണ് അങ്ങനെ സ്മെല്ല് വരുന്നത് നമുക്ക് ഇതിലോട്ട് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം തക്കാളിയൊക്കെ വഴന്നു വന്നിട്ടുണ്ട് ഇനി മസാലയൊക്കെ ഇട്ടതിന് ശേഷം നമുക്കിത് ഇളക്കാം മസാല ഇടുന്നതിന് മുമ്പായിട്ട് ഇതിലോട്ട് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തില്ല ഉപ്പിട്ടായിരുന്നു നമുക്ക് ചേർത്ത് ഇട്ടില്ല അരിക്ക് ഇട്ട് കൊടുത്തായിരുന്നു അപ്പൊ ഇതിന് ആവശ്യമുള്ള മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം മതി ഇനി ഇതിലോട്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഞാൻ മല്ലിപ്പൊടിയും ഇതിനാവശ്യമുള്ളത് ഞാൻ ഇതിനൊരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ് അത് നടന്നില്ല ഇനി രണ്ട് പച്ചമുളക് ഈ ടൈമിലെങ്കിലും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ ഇടേണ്ടതായിരുന്നു തക്കാളി ഇടുന്നതിന് മുമ്പ് ഇടണമായിരുന്നു എനിക്കത് വിട്ടുപോയി ഗരം മസാലയാണ് ഇതിന് ഇമ്പോർട്ടൻ്റ് ടേസ്റ്റ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഗരം മസാല ഞാനൊരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ കാരണം മുളക് അത്ര അങ്ങനത്തിനൊന്നും വലിയ താല്പര്യമില്ല എരിയുന്ന കാര്യം അതുകൊണ്ട് ഞാനത് കുറച്ച് ഒഴിവാക്കി ഇതിന് മുമ്പ് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം ആ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്താൽ കുറച്ച് ടേസ്റ്റ് അധികമുണ്ട് ഞാൻ ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് മസാലയുടെയൊക്കെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് രണ്ട് പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം പച്ചമുളക് വേണമെന്നില്ല പക്ഷെ പച്ചമുളക് ഇടുമ്പോൾ അതിൻ്റെ കുറച്ചും കൂടി അതിൻ്റെ ടേസ്റ്റിന് ഒരു മാറ്റം വരും അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇടണമെന്ന് വിചാരിച്ചത് പക്ഷെ എനിക്കത് ഇടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് മൂടി വെക്കട്ടെ മൂടി വെക്കുമ്പം ആ പച്ചമുളകും കൂടി അതിലോട്ട് ഇരികിച്ചേരും അപ്പം നമുക്കൊന്ന് മസാല എന്തായെന്ന് തുറന്ന് നോക്കാം മുളക് വാടി അല്ലേ ഇനി നമുക്ക് റെഡിയായി ഇനി നമുക്ക് ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ചോറ് ചോറ് ഇവിടെ തണുക്കാനായിട്ട് ഞാൻ ചോറ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ചോറൊക്കെ തണുത്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടൊന്നുമില്ല കണ്ടോ ഓരോരോ റൈസ് ഓരോരോ നൈറ്റാ തൊട്ട് തൊടാതെയാണ് കിടക്കുന്നത് ഇനി ഞാൻ ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ചോറ് വലിയതായതുകൊണ്ട് എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു തികയിലെന്ന് ഇത് വലിയ റൈസ് അല്ലേ ചോറ് എടുക്കുമ്പോൾ ഞാൻ അരി എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മതിയോ മതിയോ എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ഇപ്പം നന്നായിട്ടുണ്ട് അല്ലേ എല്ലാവർക്കും നന്നായിട്ട് വയറ് തിറച്ച് കഴിക്കാൻ തന്നെ ഉണ്ട് അപ്പം ചോറെല്ലാം ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തു ഇനി ഞാൻ ചോറ് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഉപ്പൊക്കെ ചോറിന് റൈസിന് വേണ്ടതും ഇട്ട് കൊടുത്തു മസാലയ്ക്ക് വേണ്ടതും ഇട്ട് കൊടുത്തു രണ്ടിനും സെപ്പറേറ്റ് ഇട്ട് കൊടുത്തതുകൊണ്ട് ഇനി ഉപ്പിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ചോറ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം കറക്റ്റ് പാകത്തിന് പിടിച്ചിട്ടുണ്ട് മിക്സ് ആക്കുമ്പോ നല്ല ഭംഗിയില്ലേ
കളർഫുൾ ആണ് അമ്മ ഇത് ഫസ്റ്റ് ടൈം ആ അല്ല ഇണക്കിനാ ആ മുമ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം രാത്രിക്ക് കുക്കറിലാക്കിയില്ലേ അത് കുക്കറിലായിരുന്നു കുക്കറിലാക്കി ഇത് കുക്കറില്ലാതെ അരി ഞാൻ സെപ്പറേറ്റ് വേവിച്ചിട്ടുണ്ടാക്കി ഇങ്ങനെ ആക്കി നോക്കിയാൽ എങ്ങനെയെന്ന് എല്ലാം നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട് നല്ല കളറല്ലേ കളറാണ് ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് റെഡിയാക്കി വെക്കട്ടെ ഇതൊന്ന് സെറ്റ് ചെയ്യാം നമുക്ക് ഇനി ഇതിലോട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ലീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിന്റെ സ്മെല്ലൊക്കെയാണ് ഇതിനെ തക്കാളിച്ചോറ് ആക്കുന്നത് ഇതൊരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല തക്കാളിച്ചോറ് ഉണ്ടാക്കുമ്പം അത് ഇട്ട് കൊടുത്തു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഈ ലാസ്റ്റ് നെയ് വേണമെന്നില്ല കേട്ടോ ഞാൻ ഒന്ന് ഇട്ട് ഒരു തുള്ളി ഒരു തുള്ളി മതി അല്ലേ നെയ്യ് അധികം വേണ്ട പൊടിക്കും ഇട്ട് കൊടുത്തു ഇനി ഞാൻ ഇതൊരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെക്കണം അടച്ച് വെച്ചാൽ ഈ തക്കാളിയും റൈസും മസാലയും മല്ലിയിലയും കറിവേപ്പിലയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് പിടിക്കട്ടെ ഒന്ന് നമുക്ക് അടച്ച് വെക്കാം രണ്ട് മിനിറ്റ് അടച്ച് വെച്ചാൽ മതി ചോറ് ഇങ്ങനെ തന്നെ കഴിക്കാൻ ഇത് എങ്ങനെയുണ്ട് നിങ്ങൾ വിശ്വസിക്കില്ലേ ആ പൊളിയാണ് എന്നാല് ഈ കച്ചമ്പറും കൂടി കൂട്ടി കഴിക്കുവാണേല് ഒന്ന് പറയാൻ വയ്യ അത്രയ്ക്ക് പൊളിയാണ് കേട്ടോ ഇതിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ ഈ കച്ചമ്പറാണ് പിന്നെ അച്ചാറ് വേണം എങ്ങനെ നിങ്ങൾ അച്ചാർ കൂട്ടുന്നുണ്ട് വരും അച്ചാർ നാരങ്ങ അച്ചാറാണ് ടേസ്റ്റ് പക്ഷെ ഞങ്ങൾക്ക് ഇത് നാരങ്ങ അച്ചാറില്ല അതുകൊണ്ട് ഞങ്ങള് മാങ്ങ അച്ചാറും കൊണ്ട് ഒപ്പിക്കും ഒരച്ചാറും വേണ്ട കച്ചമ്പറ് മാത്രം മതി എങ്ങനെ എന്റെ കഷ്ണക്കോ ടേസ്റ്റ് വന്ന ഇഷ്ടപ്പെട്ട